വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ സംസ്ഥാന സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. അതേസമയം ലാവ്ലിൻ കേസ് പോലെ ലൈഫ് മിഷൻ പദ്ധതിക്കെതിരായ ആരോപണങ്ങളും ചീറ്റിപ്പോകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വിജിലൻസ് കേസ് സാധ്യമായ കേസാണോ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടതെന്ന് സർക്കാർ പരിശോധിക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. എകെജി സെൻട്രലിൽ ചേർന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് അല്പായുസേ ഉണ്ടാകൂ എന്ന് കോടിയേരി പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും മൂന്ന് കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിക്കുന്നത്. കമ്മീഷൻ വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവരട്ടെയെന്നും സർക്കാരിനെ അതൊന്നും ബാധിക്കില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. മൂന്ന് കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കിത് കണ്ടെത്താൻ കഴിയും, അവരത് കണ്ടെത്തണം. ശിവശങ്കറിനെ ന്യായീകരിക്കേണ്ട കാര്യം LDFനില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ അന്വേഷണം വന്നാലും ഭയപ്പെടുന്നില്ല. താൻ ശത്രുസംഹാര പൂജ നടത്തിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തോടുള്ള കോടിയേരിയുടെ പ്രതികരണം ഇങ്ങനെ. പ്രതിപക്ഷ നേതാവ് ഈ പൂജയിലും മന്ത്രത്തിലും ഒക്കെ വിശ്വസിക്കുന്ന പോലെ ഞാൻ പൂജയിലും മന്ത്രത്തിലും വിശ്വസിക്കുന്നില്ല. പിന്നെ ശത്രുക്കളെ നിഗ്രഹിക്കാൻ പൂജ നടത്തിയാൽ മതി എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. കല്ലുവെച്ച നുണ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥിരം പരിപാടി. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് കേരളം ഒന്നിച്ചു നിൽക്കണം. ശശി തരൂർ ഇക്കാര്യത്തിൽ നിലപാട് തിരുത്തണമെന്നും സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് മറികടന്ന് അദാനിക്ക് വിമാനത്താവളം നടത്താനാവില്ലെന്നും കോടിയേരി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് എതിർപ്പ് അവഗണിച്ചുകൊണ്ട് കേരളത്തിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അദാനിക്ക് തിരുവനന്തപുരം വിമാനത്താവളം നടത്താൻ സാധിക്കുകയില്ല. ജനങ്ങൾ അത് അനുവദിക്കാൻ പോകുന്നില്ല. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ വോട്ടിൽ ചോർച്ച സംഭവിക്കും. ജോസ് കെ മാണിയുടെ നിലപാട് സ്വാഗതാർഹമാണ്. അവിശ്വാസ പ്രമേയം UDFന് തിരിച്ചടിയാകുമെന്നും കോടിയേരി പറഞ്ഞു. 24 തിരുവനന്തപുരം.